ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ടിനെ കുറിച്ചാണ് ഇംഗ്ലീഷ് ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡിസ്ലോലായ കുറെ ശിബായിമാരുടെ കലാപം തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ അനുഭാവിയായ വി ഡി സവർക്കറിന്റെ വ്യാഖ്യാനത്തിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ലേബലാണ് ഈ റിവോൾട്ടിന് ലഭിച്ചത് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ ഭാഷത്തിൽ ചില നാഷണൽ എലമെന്റ്സ് ഈ റിവോൾട്ടിൽ ഉണ്ടെങ്കിൽ പോലും ഇതൊരു ഫ്യൂഡൽ അപ്രൈസിംഗ് ആയിട്ടാണ് അദ്ദേഹം വിവരിക്കുന്നത് ഈ ഫ്യൂഡൽ എന്ന ടേം നെഹ്റു ഇവിടെ യൂസ് ചെയ്യാൻ കാരണം ഈ മ്യൂട്ടിണി സ്റ്റാർട്ട് ചെയ്തത് ശിപായിമാരുടെ ഇടയിലാണെങ്കിൽ പോലും ഇത് ഇതിന്റെ ഒരു ഔട്ട് പേസ്റ്റ് യൂസ് ചെയ്തത് പല ഫ്യൂഡൽ എലമെന്റ്സുമാണ് അതുകൊണ്ടാണ് ഈ ടേം ഇവിടെ യൂസ് ചെയ്തത് പലർക്കും ഈ റിവോൾട്ടിന്റെ നേച്ചറിനെ കുറിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പായിരുന്നു ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പോരാട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഈ റിവോൾട്ടിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരെ നമുക്ക് പരിചയപ്പെടാം ഈ റിബേലിയന്റെ ഡൽഹിയിലെ നോമിനൽ ഹെഡ് മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ ആയിരുന്നു പ്രായം തളർത്തിയ മനസ്സും ശരീരവും ഒപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ അഭാവവും ഇദ്ദേഹത്തെ ഈ വിഭാഗത്തിലെ വീക്കസ്റ്റ് ലിങ്കാക്കി മാറ്റി ഡൽഹിയിലെ റിവോൾട്ടിൻ്റെ നോമിനൽ ഹെഡ് മുഗൾ ചക്രവർത്തി ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേരിൽ കാര്യങ്ങൾ നിർവഹിച്ചത് ജനറൽ ബഖ്ഖാനാണ് ഇദ്ദേഹമാണ് ബറേലി എന്ന പ്രദേശത്ത് നിന്ന് ഷിബായിസിനെ റിവോൾട്ട് ലീഡ് ചെയ്തതും അവരെ ഡൽഹിയിൽ എത്തിച്ചതും ഇദ്ദേഹം ഡൽഹിയിൽ പത്ത് മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കോർട്ട് സെറ്റപ്പ് ചെയ്തു ഈ കോർട്ടാണ് ചക്രവർത്തിയുടെ നാമത്തിൽ സ്റ്റേറ്റ് അഫയേഴ്സ് കൈകാര്യം ചെയ്തിരുന്നത് വാജിദ് അലി ഷാ നവാബായിരുന്ന അവത് കമ്പനി മിസ് ഗവൺമെന്റിന്റെ പേരിൽ പിടിച്ചെടുത്ത് റൂളറിനെ എക്സൈൽ ചെയ്തു കമ്പനിയുടെ ഈ ആക്ഷൻ അവരുടെ കൂടെ ശിപായിമാരായി സേവനമനുഷ്ഠിച്ചിരുന്ന അവതിൽ നിന്നുള്ളവരെ വേദനിപ്പിച്ചു ഇതിൻ്റെ പേരിൽ പല പ്രക്ഷോഭങ്ങളും ഉണ്ടായി ഈ അവസരത്തിൽ വജിദ് അലി ഷായുടെ ഭാര്യയായ ബീഗം ഹസ്രത് മകൾ ഈ റിവോൾട്ടിന്റെ ഭാഗമായി അവരുടെ മകനായ ബെർജിസ് ഖാദറിനെ പുതിയ നവാബായി പ്രഖ്യാപിക്കുകയും ചെയ്തു പേശുവ ആയിരുന്ന ബാജിറാവോ റാവോ സെക്കൻഡിന്റെ അഡോപ്റ്റഡ് സണ്ണായ നാനാ സാഹിബായിരുന്നു കാൺപൂരിലെ റിവോൾട്ടിന് നേതൃത്വം നൽകിയത് അഡോപ്റ്റഡ് സൺ ആയതിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ വളർത്തച്ഛന് കമ്പനി നൽകിയിരുന്ന പെൻഷനോ ടൈറ്റിലോ ഒന്നും ഇദ്ദേഹത്തിന് ലഭിച്ചില്ല സോ ഇതിൽ പ്രതിഷേധിച്ചാണ് ഇദ്ദേഹം ഈ റിവോൾട്ടിൽ പങ്കെടുത്തത് ബാജിറാവോ സെക്കൻഡിന് കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മറാത്ത ബ്രാഹ്മിണായ താന്തിയ തോപ്പെ ഈ റിബലിനിൽ നാനാ സാഹിബിനെ സഹായിച്ചു ബീഹാറിൽ ഈ റിവോൾട്ടിന് നേതൃത്വം നൽകിയത് കുൺവർ സിംഗ് എന്ന വ്യക്തിയാണ് ജഗദീഷ് എന്ന പ്രദേശത്തെ ആയിരുന്ന ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കമ്പനി പിടിച്ചെടുത്തു സോ ഇതിൽ പ്രതിഷേധിച്ചാണ് ഇദ്ദേഹം ഈ റിവോൾട്ടിന്റെ ഭാഗമായത് ഝാൻസിയുടെ റോളറായിരുന്ന ഗംഗാധർ റാവുവിന് സ്വന്തം രക്തത്തിൽ പിറന്ന ഒരാൺകുഞ്ഞിനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കാതെ അദ്ദേഹം മരണമടഞ്ഞു ഇദ്ദേഹത്തിൻ്റെയും റാണി ലക്ഷ്മി ലക്ഷ്മിബായിയുടെയും അഡോപ്റ്റഡ് സൺ ആയ ദാമോദർ റാവുവിനെ റോളറായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിച്ചില്ല ഇതിൻ്റെ പേരിൽ അവർ ജാൻസി അനക്സ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് റാണി ലക്ഷ്മിബായി ഈ റിവോൾട്ടിൽ ചേർന്നത് മൌലവി അഹമ്മദുള്ളയാണ് ഫൈസബാദൽ ഈ റിവോൾട്ടിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹത്തെ അവധ് റീജിയനിലെ ലൈറ്റ് ഹൗസ് ഓഫ് ദ റിബല്യൻ എന്നാണ് അറിയപ്പെടുന്നത് ഭറേലി എന്ന പ്രദേശത്ത് ഈ റിവോൾട്ടിന് ലീഡർഷിപ്പ് നൽകിയത് മുൻ റോഹിലാക്കാൻ റൂളറിന്റെ പിൻഗാമിയായ ഖാൻ ബഹദൂർ ആണ് ഷാ മൽ എന്ന വ്യക്തിയുടെ പേര് നമുക്ക് ഈ കൂട്ടത്തിൽ വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല ഇദ്ദേഹമാണ് കമ്പനിക്കെതിരെ പോരാടാൻ ഗ്രാമ തലവന്മാരെയും സാധാരണക്കാരെയും ഒരുമിച്ചു കൂട്ടിയത് ഉത്തർപ്രദേശിലെ ഭഗവത് എന്ന പ്രദേശത്തെ ലീഡർ ഇദ്ദേഹമായിരുന്നു കമ്പനിയുടെ റോളിന്റെ പരിണിത ബലമായി നേരിടേണ്ടി വന്ന വിവിധ പ്രശ്നങ്ങളാണ് സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ള ആളുകളെ ഈ റിവോൾട്ടിലേക്ക് കൊണ്ടുവന്നത് നമുക്കിനി ഇതിൻ്റെ എക്കണോമിക് കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കൊളോണിയൽ റൂളിന് കീഴിൽ സെൽഫ് ആയിരുന്ന ഇന്ത്യൻ എക്കോണമി തകർന്നടിഞ്ഞു ട്രേഡിനൊപ്പം തന്നെ കമ്പനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന വരുമാന സ്രോതസ്സായിരുന്ന ലാൻഡ് റവന്യൂ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അതായത് മാക്സിമം പൈസ ആളുകളിൽ നിന്നും ഊറ്റിയെടുത്തു ഇങ്ങനെ ഈ തുക കമ്പനിക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അമിത പലിശയ്ക്ക് പണം മേടിച്ച് കമ്പനിക്ക് കൊടുക്കേണ്ടി വന്നു പക്ഷേ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയ സാധാരണക്കാരുടെ സ്ഥലവും വീടും പിടിച്ചെടുത്ത ഈ മണി ലെൻഡേഴ്സ് പുതിയ ലാൻഡ് ലോഡ്സായി മാറി ഇതിനെല്ലാം പുറമെ കർഷകരുടെ കൃഷി സ്ഥലത്ത് കമ്പനിക്ക് ട്രേഡിന് ആവശ്യമായ ഇൻഡിഗോ പോലുള്ള നാണ്യവിളകൾ അതായത് ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു ഇതുവഴി ഭക്ഷ്യവിളകളെ മാറ്റി നിർത്തി നാണ്യവിളകൾ കൃഷി ചെയ്തു ഇതെല്ലാം മൂലമാണ് പല ഫമൈൻസും ഇന്ത്യയിൽ ഉണ്ടായത് കമ്പനി ഭരിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ സബ് കോണ്ടിനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി കച്ചവട ബന്ധം പുലർത്തിയിരുന്നു പക്ഷേ കമ്പനി ഭരണമേറ്റെടുത്തതോടെ അവർ മനഃപൂർവ്വം ഇന്ത്യയിലെ ട്രെയിഡിനെയും ഇൻഡസ്ട്രിയെയും മേഴ്സൻ്റൈൽ എല്ലാം നശിപ്പിച്ചു ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയതോടെ ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൻ്റെയും സിൽക്ക് ടെക്സ്റ്റൈൽസിൻ്റെയും എക്സ്പോർട്ട് നിലച്ചു ഇംഗ്ലീഷ് ഭരണത്തിൻ കീഴിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടത് ഇന്ത്യയിലെ കൈത്തൊഴിലാളികളും കരകൗശല വസ്തു നിർമ്മാതാക്കളുമാണ് കാരണം ഇവരുടെ കഴിവിനെ ബഹുമാനിച്ച് നാട്ടുരാജാക്കന്മാർ ഭാര്യതോഷികങ്ങളും സമ്മാനങ്ങളും നൽകാറുണ്ടായിരുന്നു പക്ഷേ ഈ കിങ്ഡംസ് എല്ലാം ബ്രിട്ടീഷ് അധീനതയിലായതോടെ ഇവർക്ക് ഈ സഹായം നിലച്ചു ഇതിന് പുറമെ അമിതമായ ചുങ്കം പിന്നെ പല പോളിസികളും വഴി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ മേഖലയെ തകർത്തു സമീൻ ദാർസിൻ്റെ ലാൻഡിന് മേലുള്ള അവകാശത്തെ പ്രൂവ് ചെയ്യാനുള്ള രേഖകൾ കമ്പനി ആവശ്യപ്പെട്ടു ഇങ്ങനെ ഇല്ലാത്ത അവരുടെ ലാൻഡ് ും റിവോൾട്ടിന്റെ സ്റ്റോം സെൻറ്റർ ആയ അവതിൽ മാത്രം ഏകദേശം ഇരുപത്തൊന്നായിരത്തോളം താലൂക്ക്ദാസിൻ്റെ എസ്റ്റേറ്റ് കമ്പനി പിടിച്ചെടുത്തു സോ ഇങ്ങനെ ഇക്കൂട്ടരും ഈ റിവോൾട്ടിന്റെ ഭാഗമായി ഇനി നമുക്ക് പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയാണെന്ന് കാണാം കമ്പനിയുടെ അത്യാഗ്രഹം നിറഞ്ഞ ധനം സമ്പാദിക്കാനുള്ള പോളിസികളും അതോടൊപ്പം തന്നെ റൂളേഴ്സിന് കൊടുത്ത പ്രോമിസുകളും സന്ദർഭത്തിനനുസരിച്ച് മാറ്റുന്നത് ഇംഗ്ലീഷിൻ്റെ ഇന്ത്യയിലെ പ്രസ്റ്റീജിനെ അഫക്റ്റ് ചെയ്തു കമ്പനിയുടെ അനക്സേഷൻ പോളിസികളായ ഡോക്ട്രൈൻ ഓഫ് ലാബ്സിയും സബ്സിഡാറി അലയൻസും റൂളേഴ്സിൽ ഭയവും അമർഷവും ഉണർത്തി ഇനി മുഗൾസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ കോളറ ബാധിച്ച് ക്രൌണ്ട് പ്രിൻസായ ഫക്രുദ്ദീൻ്റെ മരണശേഷം അടുത്ത പ്രിൻസ് മുഗൾസിൻ്റെ റീഗൽ ടൈറ്റിലും ആൻസെസ്റ്റർ പാലസുകളും വിട്ടൊഴിയണമെന്ന് കമ്പനി ചട്ടം കിട്ടി ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് എടുത്താൽ സർവത്ര അഴിമതിയാണ് മ്പനിയുടെ പോലീസ് മുതൽ ലോവർ കോർട്സ് വരെ അഴിമതി എല്ലാ റൂൾസും ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് സോ ഈ റൂൾസ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെയോ അവരുടെ കൾച്ചറിനെയോ ഇവർ പരിഗണിച്ചില്ല ഇനി സോഷ്യോ റിലീജിയസ് കോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെ ജനങ്ങൾ എന്നും വെള്ളക്കാരന്റെ അമർശത്തിനും ജാതീയമായ അവഗണനയ്ക്കും പാത്രമായിക്കൊണ്ടിരുന്നു ഇന്ത്യയിലെ ആചാരമായിരുന്ന സതിയെ കമ്പനി അബോളിഷ് ചെയ്തതും വിഡോ റീമാരേജ് വുമൻ എഡ്യൂക്കേഷൻ പോലുള്ളവയെ ഇംഗ്ലീഷ് സപ്പോർട്ട് ചെയ്തതും ഹിന്ദു മുസ്ലിം ആരാധനാലയങ്ങളുടെ മേൽ കമ്പനി നികുതി ചുമത്തിയതും തങ്ങളുടെ റിലീജിയന് മേലുള്ള കടന്നുകയറ്റമായി ചില ആളുകൾ കണ്ടു ഇതിനെല്ലാം പുറമെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരിവർത്തനവും ഇതിന് സഹായകമായി ഇംഗ്ലീഷ് കൊണ്ടുവന്ന റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഇത് പ്രധാനമായിട്ട് കൊണ്ടുവന്നത് ഹിന്ദു കസ്റ്റംസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഒരു പ്രധാന ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുവഴി മതം മാറിയ ഒരു വ്യക്തിക്ക് തൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ അവകാശമുണ്ടെന്ന് കമ്പനി ഉത്തരവിറക്കി ഇംഗ്ലീഷിനെ ഇന്ത്യൻസ് കണ്ടിരുന്നത് ഇൻവിൻസിബിൾ അതായത് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ശക്തികളായിട്ടാണ് പക്ഷേ ഈ റിവോൾട്ടിന് മുമ്പ് നടന്ന പല വാറുകളിലും ചിലതിൽ ജയിച്ചെങ്കിൽ പോലും കമ്പനിക്ക് കനത്ത നഷ്ടം സംഭവിച്ചു ഇത് സൈക്കോളജിക്കലി ഇന്ത്യൻസിനൊരു ഉണർവ് നൽകി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഈ റിവോൾട്ടിൻ്റെ ആരംഭം കമ്പനിക്കായി സേവനമനുഷ്ഠിച്ചിരുന്ന ഇന്ത്യൻ ശിപായിമാരുടെ ഡിസ്കണ്ടിൽ നിന്നാണ് ഹിന്ദു ധർമ്മശാസ്ത്രം അതായത് ലോ ലോബുക്കാണ് ഇത് പ്രകാരം കടൽ കടന്നു പോകുന്നത് അവൻ്റെ റിലീജിയൻ നഷ്ടപ്പെടുവാൻ തന്നെ കാരണമാകും എന്നായിരുന്നു വിശ്വാസം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ലോഡ് കാനിങ്ങിൻ്റെ ഗവൺമെൻറ് പാസ് ചെയ്ത ജനറൽ എൻലിസ്മെൻറ്റ് ആക്ട് വഴി ബംഗാൾ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന എല്ലാവരും കമ്പനിക്ക് ആവശ്യമുള്ള ഏത് സ്ഥലത്തും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം ഇന്ത്യൻ ശിപായിമാരുടെ അതേ പൊസിഷനിൽ തന്നെ സേവനമനുഷ്ഠിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന സാലറി ഇവർക്ക് കിട്ടുന്നില്ല ഇതുപോലെ തന്നെ സിന്ധിലും പഞ്ചാബിലും സേവനമനുഷ്ഠിക്കുന്ന ശിപായിമാർക്ക് ഫോറിൻ സർവീസ് അലവൻസ് അതായത് ബാറ്റ നൽകില്ല എന്ന കമ്പനിയുടെ ഉത്തരവ് അമർശമുണ്ടാക്കി പ്രൊമോഷൻ്റെയും പ്രിവിലേജസിൻ്റെയും കാര്യത്തിൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു കമ്പനിയുടെ അവത് അനക്സ് ചെയ്ത നടപടിയും അവിടുത്തെ നബാബിനെ എക്സൈൽ ചെയ്തതും അവതിൽ നിന്നുള്ള ശിപായിമാരുടെ ഡിസ്കണ്ടു കാരണമാക്കി ഈ റിവോൾട്ടിന് കാരണമായത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആട്ടയിൽ ബോൺഡെസ്റ്റ് മിക്സ് ചെയ്യുന്നു എന്ന റിപ്പോർട്ട് മറ്റൊന്ന് എൻ ഫീൽഡ് റൈഫിളിൻ്റെ യൂസ് ഈ റൈഫിൾ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രീസ്ഡ് വ്രാപ്പിംഗ് പേപ്പർ കടിച്ചു മാറ്റണം ഈ ഗ്രീസ് ഉണ്ടാക്കിയിരുന്നത് പന്നിയുടെയും പശുവിൻ്റെയും ഫാറ്റിൽ നിന്നാണ് പശു ഹിന്ദുക്കൾക്ക് ദൈവതുല്യവും പന്നി മുസ്ലിങ്ങൾക്ക് ഹറാമുമാണ് സോ ഇത് ശിപായിമാരെ റിവോൾട്ടിന് പ്രേരിപ്പിച്ചു ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത് ഡൽഹിയിൽ നിന്ന് അൻപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള മീറട്ടിലാണ് പക്ഷെ ഇതിനു മുന്നേ ബറാംപൂരിലെ നയൻറ്റീൻ നേറ്റീവ് ഇൻഫെൻട്രി ഈ തോക്ക് അതായത് എൻഫീൽഡ് റൈഫൽ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് പ്രക്ഷോഭമുണ്ടാക്കുകയും അവരെ ഡിസ്പാൻഡ് ചെയ്യുകയും ചെയ്തു ബറാഗ്പൂറിലെ തേർട്ടി ഫോർത്ത് ഇൻഫെൻട്രിയിലെ യങ് ശിപായിയായ മംഗൾപാണ്ഡെ ഒരു പടി കൂടി പോയി തന്റെ സീനിയർ ഉദ്യോഗസ്ഥനു നേരെ അദ്ദേഹം നിറയൊഴിച്ചു ഒടുവിൽ മംഗൾ പാണ്ഡെയെ കമ്പനി തൂക്കിലേറ്റി ഇതിനുശേഷമാണ് മീറട്ടിലെ എക്സ്പ്ലോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് അവർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ബഹദൂർ ഷാ സഫറിനെ നോമിനൽ ഹെഡാക്കി ഇദ്ദേഹമാണ് ഇന്ത്യയിലെ എല്ലാ ചീഫ്സിനെ ഒരുമിച്ച് കൂട്ടാൻ ലെറ്റർ എഴുതിയത് ഈ റിവോൾട്ടിന്റെ പ്രധാന ഒരു അട്രാക്ഷനാണ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ്റെ ആബ്സെൻസ് ഈ റിവോൾട്ടിന്റെ ശക്തിയെ കാര്യമായി തന്നെ ബാധിച്ചു പല ഇന്ത്യൻ റൂളേഴ്സും ഈ റിവോൾട്ടിൽ കമ്പനിക്കെതിരെ തിരിഞ്ഞില്ല എജ്യൂക്കേറ്റഡ് ആയ ഇന്ത്യൻസ് ഈ റിവോൾട്ടിൽ നിന്ന് വിട്ടുനിന്നു തങ്ങളുടെ സ്ഥലം പിടിച്ചെടുത്തതിനെ തുടർന്ന് അവതിലെ പ്രക്ഷോഭരുടെ കൂടെ ചേർന്ന തലൂഖ്ദാസ് അത് തിരിച്ചു തരാമെന്ന കമ്പനിയുടെ പ്രോമിസിൽ വീണ് ഈ റിവോൾട്ടിൽ നിന്ന് പിന്മാറി ഈ റിവോൾട്ടിന്റെ നോമിനൽ ഹെഡായ ബഹദൂർ ഷാ സഫറിനെ കമ്പനി പിടിക്കുകയും അദ്ദേഹത്തിന്റെ കൺ മുൻപിൽ വെച്ച് തന്നെ മൂന്ന് മക്കളെയും ലൂട്ടനൻ ഹ്യൂഡ്സൺ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഇതിനുശേഷം ബഹദൂർ ഷാ സഫറിനെ റെങ്കൂണിലേക്ക് നാടുകടത്തി അവിടെ വെച്ചതിന് അദ്ദേഹം മരണമടഞ്ഞു ഈ റിവോൾട്ടിന് നേതൃത്വം നൽകിയവരിൽ നാനാ നാനാസാഹിബും ബീഗം ഹസ്രത്ത് മഹളും നേപ്പാളിൽ അഭയം പ്രാപിച്ചു ബാക്കിയുള്ളവരെ കമ്പനി ഒന്നിനു പുറകെ ഒന്നായി വധിച്ചു ഈ റിവോൾട്ട് പൂർണ്ണമായി അടിച്ചമർത്തിയതിനു ശേഷം അലഹബാദിലെ ദർബാറിൽ വെച്ച് ലോർഡ് കാനിംഗ് ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്തു ഇതുപ്രകാരം ഇന്ത്യയിലെ കമ്പനി ഭരണം അവസാനിച്ചു ഇനി മുതൽ ക്യൂൻ വിക്ടോറിയയുടെ നാമത്തിലാണ് ഭരണം നടക്കുന്നത് സോ ക്യൂൻ എലിസബത്തിന്റെ ചാർട്ടഡോടെ ആരംഭിച്ച കമ്പനി ഭരണം ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷനോടെ അവസാനിച്ചു ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഇനി മുതൽ വൈസ്രോയ് എന്ന ടൈറ്റിലാണ് അറിയപ്പെടുന്നത് ലോർഡ് ക്യാനിംഗ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പറായ ഒരാളെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന പദവിയിൽ നിയമിക്കും ഇനി ഇങ്ങനൊരു മ്യൂട്ടണി ഉണ്ടാകാതിരിക്കാൻ അവരുടെ ആർമി ശക്തമായി റീ ചെയ്തു ഇതിൻ്റെ ബലമായി സിക്കിനെയും ഗൂർഖാസിനെയും കൂടുതലായി ആർമിയിലെടുത്തു എറാ ഓഫ് എക്സ്പാൻഷൻ ആൻഡ് അനക്സേഷൻ അവസാനിച്ചതായി പ്രഖ്യാപിച്ചു ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ കമ്പനി ഉറപ്പ് നൽകി